Kerala ചരിത്രത്തിൽ ഏറ്റവും മികച്ച സംഘാടകനായി കരുതുന്ന പി കൃഷ്ണപിള്ളയുടെ വേർപാടിന് ഇന്ന് 74 വർഷം തികയുന്നു. നിങ്ങൾക്ക് അറിയുന്നതുപോലെ വാക്കും പ്രവൃത്തിയും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പി കൃഷ്ണപിള്ള. ഇന്ത്യ സ്വതന്ത്രയായതിന്റെ ഒന്നാം വാർഷികത്തിന് പിന്നാലെ അതായത് ഓഗസ്റ്റ് 19-ാം തീയതിയാണ് CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിച്ചത്. പി കൃഷ്ണപിള്ള 42-ാം വയസ്സിൽ മരിച്ചിരുന്നില്ല എങ്കിൽ കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രവും ഗതിയും മറ്റൊന്നാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. സഖാവ് എന്നാൽ അന്നൊക്കെ ഒറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. പി കൃഷ്ണപിള്ള കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ്, ആദ്യ കമ്മ്യൂണിസ്റ്റ്, ആദ്യ ഇടതു വിപ്ലവകാരി, ഇങ്ങനെ പലതുണ്ട് കൃഷ്ണപിള്ളയ്ക്ക് വിശേഷണങ്ങൾ. 18-ാം വയസ്സിൽ വൈക്കം സത്യഗ്രഹത്തിന്റെ പിന്നണി പോരാളി, 25-ാം വയസ്സിൽ ഗുരുവായൂർ സത്യഗ്രഹത്തിന്റെ ഗതി തന്നെ മാറ്റി സോപാനത്തിൽ കയറി മണിയടിച്ചയാൾ. കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാർക്കും വേറൊരു വഴികാട്ടി ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ ബാല്യത്തിൽ തന്നെ മരിച്ചതോടെ 5-ാം ക്ലാസ്സിൽ പഠനം നിർത്തി കയർ തൊഴിലാളി, പിന്നെ അലഹബാദിലെത്തി ഹിന്ദി വിശാരദ് പഠനം. 1943-ൽ കോഴിക്കോട്ട് നടന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറി. പാർട്ടി നിരോധിച്ചതിനെ തുടർന്ന് ആലപ്പുഴ മുഹമ്മ കണ്ണർകാട് കയർ തൊഴിലാളിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു 1948 ഓഗസ്റ്റ് 19-ന് പാമ്പുകടിയേറ്റുള്ള മരണം. കന്യാകുമാരി ഇടലക്കുടി സബ് ജയിലിൽ കഴിയുമ്പോൾ കൃഷ്ണപിള്ളയ്ക്ക് പുസ്തകങ്ങൾ എത്തിച്ച തങ്കമ്മ ജീവിതസഖിയായി. റിസർച്ച് ഡെസ്ക്, 24.